What is up, guys? I'm Sari here. Welcome back to my channel, Unboxing Dude, guys. So, welcome to the video. Like, swagatham, okay? Guys, appo innu njanu ummin koodiyana povanad, okay? Innu engottana povanad, endinana povanad, dude kuttatha karyam endana, angane okke ella karyangalum povanu vaikku parna. So, innu namukku oru baad sthalangal kaanandile amma, kore sthalangal kaanandu, kore veedukal kaanandu. Yeah, guys, I'm going to go to the next one. ഒരുപാട് വില്ലകളുണ്ട്. ഓക്കെ, അങ്ങനത്തെ വില്ലകൾ ജസ്റ്റ് നോക്കണം, പിന്നെ സ്ഥലങ്ങൾ നോക്കണം. അങ്ങനെ ചേഞ്ച്, ഇടക്കിടക്ക് ഒരു ചേഞ്ച് ആർക്കും ഇഷ്ടമില്ല. അത് ഓക്കെ, അപ്പൊ നമ്മൾ അതിനാണ് പോകുന്നത്. സോ യാ, നോക്കാം. കേട്ട് നോക്കണം, ഞാനൊരു കാര്യം കാണിച്ചു തരാക്കണം. ആ വില്ല കണ്ടോ, ആ റൈറ്റ് സൈഡിലാണ് ജസ്റ്റ് കാണിച്ചു കാട്ടിയതാക്കണം. ആ വില്ല കണ്ടോ ഗൈസ്, അതൊരു ഒന്നൊന്നര വില്ലല്ലോ. ഞാൻ കുഞ്ഞോന്നായിപ്പോയി, എപ്പോഴും നിങ്ങളെ വിളിച്ചിരിക്കും. ഇമ്മ അടിപൊളിയില്ല, അങ്ങനത്തെ എനിക്ക് സ്വന്തമായിട്ടൊന്ന് കിട്ടിയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷെ അത് വിൽക്കാനല്ല, വില്ല നല്ല വലുപ്പമുണ്ട്. ഇറ്റ്സ് നോട്ട് ഫോർ സെയിൽ ഗൈസ്, ഇത് സെയിലിനല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കത് വാങ്ങാൻ കഴിയില്ല. എന്തായാലും നല്ല രസമുണ്ട് കാണാനല്ലേ. എന്തായാലും നമുക്ക് ഈ വില്ലന്റെ മൊത്തം ഔട്ടിലേക്ക് പോയൊക്കെ അവിടെ വേറെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ സ്ഥലത്തെത്തി. ഓക്കെ, ഒന്നാമത്തെ വീടാണ് ഇത്, കണ്ടില്ലേ. ഇതിന്റെ ആസ്കിംഗ് പ്രൈസ് എത്ര പറഞ്ഞുതരാം. സോ ഇതാണ് ഒന്നാമത്തെ വീടിന്റെ ഇന്റീരിയറും കാര്യങ്ങളും കാണിച്ചത്. ഇതിപ്പോ ഫർണിഷ്ഡ് അല്ല, പണികളൊന്നും കഴിഞ്ഞില്ല, ഇപ്പൊ പണി നടന്നുകൊണ്ട് നിൽക്കണം. ഓക്കെ, ഇപ്പൊ 3 മാസത്തിനുള്ള പണി കഴിയുന്നതാണ് പറഞ്ഞത്. ഇതൊരു ഹ്യൂജ് പ്ലേസ് ആണ് ഗൈസ്, ഒരു ഹ്യൂജ് വീടാണ്. സോ ഇതിന്റെ ഉള്ളിലൊക്കെ ഞാൻ കാണിച്ചുതരാം. സോ ഇത് പണി നടന്നുകൊണ്ട് നിൽക്കാം കേട്ടോ, പണി കഴിഞ്ഞിട്ടില്ല. പണി കഴിഞ്ഞിട്ട് ഇതിന്റെ 3D പിക്ചർ എന്തെങ്കിലും ഉണ്ട്. സോ അത് കണ്ടുകൊണ്ട് മാത്രമാണ് ഞാൻ വന്നത്. കണ്ടില്ലേ, ഇതാണ് ഇതിന്റെ എന്താ പറയുക, ലിവിങ് ഏരിയ. അതുപോലെ തന്നെ നമ്മുടെ ടി വി വെക്കാനുള്ളത്, മുകളിലോട്ടുള്ള സ്റ്റെപ്സ്. 5 ബെഡ്റൂമാണ്. സോ ഒരു ബെഡ്റൂം ഇതാക്കി നോക്കുന്ന. ഓക്കെ, പിന്നെ ഇതാക്കുന്ന കിച്ചണ്, പിന്നെ മുകളിലോട്ടുള്ള സംഭവങ്ങൾ, പിന്നെ വേറെ ബെഡ്റൂം. അങ്ങനെ മൊത്തത്തിൽ ഇത് പണി കഴിഞ്ഞാൽ അടിപൊളിയാവും. ഓക്കെ, മുകളിലൊക്കെ അടിപൊളി ചിപ്സിങ് വർക്കൊക്കെ ആണ് വരുന്നത്. എന്തായാലും നമുക്ക് നോക്കാം ഗൈസ്. ഒരു ബെഡ്റൂം അവിടെ, ഇത് മുകൾ അപ്സ്റ്റെയർ ആണ്. അതുപോലെ തന്നെ ഒരു ബെഡ്റൂം ഇതാക്കണം ഇവിടെ, മറ്റൊരു ബെഡ്റൂം ഇവിടെ, പിന്നെ അതാക്കണം അതിന്റെ ബാൽക്കണി അവിടെ. ഇതിപ്പോ ഒന്നാമത്തെ വീട് കണ്ടിട്ടോ, ആദ്യത്തെ വീടിന്റെ കണ്ട് ഞാൻ ലൊക്കേഷനും കാര്യങ്ങളൊന്നും പറയുന്നില്ല. ആദ്യത്തെ വീടുണ്ട്, എനിക്ക് പേഴ്സണലി പറയുകയാണെങ്കിൽ ഓക്കെ ആണ്. ഞാൻ ഇനി അതിന്റെ കൂടുതൽ അതിന്റെ മൊത്തത്തിലുള്ള ഒരു സംഭവം കാര്യങ്ങൾ കണ്ടാൽ മാത്രമേ, അതായത് ഫുള്ളായിട്ട് ഉണ്ടാക്കിയ ശേഷം മാത്രമേ നമുക്ക് ഉറപ്പിക്കാൻ കഴിയുള്ളൂ. ഡ്യൂടി കണ്ടില്ല ഞാൻ, കണ്ടാലേ ഇനി മൊത്തം കഴിയുമ്പോൾ ഒരു അടിപൊളി വീടായി മാറാൻ മതി. സോ അവർ ആസ്കിംഗ് പ്രൈസ് 1 crore മുകളിലാണ്, 1 crore മുകളിലാണ് ചോദിക്കുന്നത്. സോ സിറ്റിക്ക് അടുത്ത് തന്നെയാണ്, എനിക്ക് തോന്നുന്നു കുറച്ച് ദൂരം 1 km 1-2 km ഉണ്ടോ സിറ്റിൻ്റെ ഉള്ളിൽ. സോ നമ്മൾ നോക്കാം ഗൈസ്. ഓക്കെ, ഇനി നമ്മളുടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഏത് വീടാണ് ഇഷ്ടപ്പെട്ടത്. സോ അതന്നെ നമ്മൾ വാങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി ഒരു 1-2 വീടുകൾ കാണാൻ പോകുന്നുണ്ട്. അതിപ്പോൾ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ, നമുക്ക് ഫുൾ കംപ്ലീറ്റ് പണി കഴിഞ്ഞ് മൊത്തം ഫർണിഷ്ഡ് ആക്കി ലൈറ്റും കാര്യങ്ങളും എല്ലാം മുറ്റത്തുള്ള ടൈൽസും എല്ലാ കാര്യവും ഇട്ടിട്ടായിരിക്കും നമുക്ക് വീട് തരും. ഓക്കെ, അങ്ങനെയാണ് 1 crore മുകളിലാണ് ചോദിക്കുന്നത്. സോ നമുക്ക് എന്തായാലും 1 crore മുകളിൽ പറയുമ്പോൾ എക്സ്പെൻസീവ് ആണ്, എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം ഗൈസ്. ഓക്കെ, നിങ്ങൾ താഴെ കമന്റ് ചെയ്ത് നിങ്ങൾക്ക് ഏത് വീടാണ് ഇഷ്ടപ്പെട്ടെന്ന്. ഓക്കെ ഗൈസ്, അപ്പൊ ഉമ്മ ആക്കണ വേറൊരു വീട് കാണാൻ പോയിക്കാണ്. ഓക്കെ, അവിടെ എന്തൊരു ഫംഗ്ഷൻ ഇട്ടുണ്ട് തൊട്ടടുത്ത്, അതുകൊണ്ട് ഞാൻ ചെല്ലാതെ ജസ്റ്റ് ദൂരത്ത് വീട് കണ്ടുപോകും. നമുക്കിപ്പോഴും സേഫ്റ്റിയാണ് ഫസ്റ്റ്. ഓക്കെ, അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാൽ, എനിക്ക് ആദ്യം കണ്ട ഒരു വീട് തന്നെയാണ് ഇഷ്ടപ്പെട്ടത്. ഒരുപാട് വീട് കണ്ടത്, ഞാൻ നല്ല മാത്രം ജസ്റ്റ് കാണിച്ചെന്നുള്ളൂ. സോ ഞാൻ ആകെ രണ്ട് വീടല്ല കാണിച്ചല്ലോ. ഓക്കെ, 2 വീടാണ് കാണിച്ചത്. ഞാൻ എനിക്ക് ആദ്യം കണ്ട വീട് കുറച്ചുകൂടി ക്ലിക്ക്, അതൊരു എന്താ പറയാ, ഒരു റിച്ച് മാതിരി നമ്മൾ ഫീൽ ചെയ്യുന്ന മാതിരിയാണ്. ബാക്കിയുള്ളതൊക്കെ ഫാൻസി ടൈപ്പാണ് ഫീൽ ചെയ്യുന്നത്. സോ എന്താണ് ഗൈസ്, അപ്പൊ ഞാനിതാക്കട്ടെ വീട്ടിലെത്തി. നമ്മള് ഡ്യൂടിക്ക് ഒരുപാട് വിഷപ്പെട്ടവളെ കൂട്ടാത്തത്. എന്നെ ഡ്യൂടി എനിക്ക് എന്ത് ഫുഡ് എടുത്തില്ല, നല്ല വിശക്കുന്നു. എന്ത് ഫുഡ് എടുത്തില്ല, പോയ കാര്യങ്ങളൊക്കെ പറഞ്ഞതാ ഗൈസ്, നിങ്ങൾക്കും പറഞ്ഞതാ, ഡ്യൂടിക്ക് പറഞ്ഞതാ. ഓക്കെ, ഒന്ന് ഞാനിപ്പം നിങ്ങളോട് എന്താ പറയാ, കൺഫേം ചെയ്ത് പറഞ്ഞില്ല, പക്ഷെ ഞാൻ അവിടെ ഇവിടെ തൊടാതെ കാര്യങ്ങളൊക്കെ പറഞ്ഞ. അപ്പൊ ഇവളോട് ഞാൻ ഒന്നും കൺഫേം ചെയ്യില്ല, ഇവൾക്കും ഡ്യൂടിക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. അല്ല സോറി, എനിക്ക് ഓക്കെ, രണ്ടുപേരും ഡ്യൂടി സാലിയ ഇവള് ഉണ്ടല്ലോ. അപ്പൊ ഫുഡ് എടുക്കുന്നില്ല, കുറച്ച് രണ്ടുപേർക്ക് ക്രിസ്മസ് എല്ലാ കാര്യങ്ങളും എടുക്കും. ഇതൊക്കെ ഗോൾഡ് പിച്ച് പെട്ടോ, ഗോൾഡ് പിച്ച് ഇതാക്കണം. അങ്ങോട്ടും ഇങ്ങോട്ട് പോയി കളിക്കുന്നുണ്ട്. കുറെ പേര് ചോദിച്ചാൽ നമ്മുടെ എന്താണ് അപ്ഡേറ്റ് ചെയ്യാത്തത്, ടൈം ഇല്ല ഗൈസ്, ഇതിങ്ങനെ കിടക്കുകയാണ്. എന്തായാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും, ഇൻഷാല്ലാ സെറ്റ് ആക്കാം. യോ ഡ്യൂടി, എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരും. ഞങ്ങൾ പോയപ്പോ മൊത്തം കഴിച്ചില്ല ഞങ്ങളെ, ഏ സത്യം പറ, ഇത് വലിയൊരു പാക്കറ്റ്. ഒരു 1 kilo പാക്കറ്റ് ഇത്രയായി, ഏ 1 kilo പാക്കറ്റ് ഇത്രയായി. എന്റെ പൊന്നുക്കിയ ഗൈസ്, 1 kilo പാക്കറ്റ് ആയിരുന്നു, അത് മൊത്തം തിന്ന് തീർത്ത് ഗൈസ്. ഞാനങ്ങനെ വീട്ടിലെത്തി. ഓക്കെ, അല്ല ഇന്ന് നമ്മളെ സാധാരണ പോലെ തന്നെ റെഗുലർ ആയിട്ടുള്ള ഒരു വീഡിയോ അല്ലായിരുന്നില്ല, ഞാൻ സാധാരണ രീതിയിൽ കംപ്ലീറ്റ്ലി വ്യത്യസ്തം. കാരണം ഞാൻ ഡ്യൂട്ടിനെ കുറിച്ച് ആദ്യമായിട്ടാണ് ഇത്രയും ദൂരെ പോകുന്നത്. ഓക്കെ, ഐ മീൻ ഇത്രയും ദൂരല്ല, ഇത്രയും യാത്ര മീൻസ് എന്താ പറയാ, ഓരോ സാധനം ചെയ്യൽ, എന്തിനേതിനും നമ്മളെ ഡ്യൂട്ടിനും കൊണ്ടാണല്ലോ പോവാറ്. ഓക്കെ, ഒന്നും നടക്കാറില്ല,
അപ്പൊ ഞാൻ ഇന്ന് ഞാൻ മെയിൻ ആയിട്ട് ഈ വീഡിയോ ചെയ്ത് വെച്ചാൽ എനിക്ക് ഒരുപാട് പുറത്ത് പോകണ്ടെ വേറെ ക്രിയേറ്റ് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോ വീട് പോകുന്നൊക്കെ നോക്കി ഞാൻ ഒന്ന് രണ്ട് വീഡിയോസ് നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു കാണിച്ചു തന്നിട്ടുണ്ട്. അതിൽ ഏത് വീടാണ് ഞാൻ എടുക്കേണ്ടത് എന്ന് ഇൻഷാല്ല നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം. ഓക്കെ, എനിക്ക് തോന്നുന്നു ആദ്യത്തേക്കും രണ്ടാമത്തേക്കും ചിലപ്പോൾ മൂന്ന് വീട് കാണിച്ചു എനിക്ക് ഓർമ്മയില്ല. ഞാൻ ഒന്നിൽ കൂടുതൽ വീടുകൾ കണ്ടു, രണ്ടിൽ കൂടുതൽ വീട് കണ്ടു. സോ അതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ട പക്ഷെ ചിലതിന്റെ റോഡിന്റെ പ്രശ്നം അല്ലെങ്കിൽ എന്താ പറയുക വെള്ളത്തിന്റെ പ്രശ്നം, അങ്ങനെ ഒരുപാട് പണികൾ നമ്മളെ കാത്തു നിൽക്കുന്നുണ്ട്. സോ അതൊന്നും ഇല്ലാത്ത ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കണം ഇൻഷാല്ല നമുക്ക് എല്ലാം റെഡി ആക്കലാണ്. ഓക്കെ, നിങ്ങൾ നിങ്ങൾ കൂടെ ഓക്കെ അങ്ങനെയാണ് കാര്യങ്ങൾ. അതുകൊണ്ട് എന്ത് മര്യാദ ഷൂട്ടിംഗ് നടന്നില്ലേ, രാവിലെ ഇറങ്ങിയതാണ്. ഒരുപാട് ബ്രോക്കർമാര് അതുപോലെ തന്നെ എന്താ പറയാ ഹോണേഴ്സ് ബ്രോക്കർമാര് ഞങ്ങളെ സംസാരം അങ്ങനെ അങ്ങനെ ഒരുപാട് സംസാരമൊക്കെ. ഞാൻ ഒരുപാട് വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. ഞാൻ ജസ്റ്റ് എന്താ പറയാ വീഡിയോ ജസ്റ്റ് ഒന്ന് ഫോട്ടോ വീഡിയോ എടുത്ത് നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു ചെയ്ത് നമുക്ക് നമ്മൾ ആദ്യം കണ്ട വീട്ടിൽ ഏകദേശം എന്താ പറയാ അഞ്ച് റൂം ഉണ്ട്. അഞ്ച് റൂം അതുപോലത്തെ എന്താ പറയാ അതിലൊന്ന് ഹോം തിയേറ്റർ, അതുപോലെ തന്നെ ഒന്ന് എന്റെ റൂം, ഒന്ന് ഡ്യൂഡിന്റെ റൂം, ഒന്ന് എന്റെ അമ്മന്റെ റൂം. അങ്ങനെ അങ്ങനെ ചിലപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് റീഡിസൈൻ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, കാരണം അത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന വീടാണ്. സോ നമുക്ക് റീഡിസൈൻ ചെയ്യാനൊക്കെ ഓപ്ഷൻസ് ഉണ്ട്, അവൈലബിൾ ആണ്. സോ അതൊരു നല്ലൊരു ഓപ്ഷൻ ആണ്. പിന്നെ കണ്ടൊരു വീട് പറഞ്ഞാല് ഒരു എന്താ പറയാ അത് മൊത്തം എന്താ പറയാ വേറെ ടൈപ്പ് വീടാ, എനിക്ക് അറിയില്ലല്ലോ, എനിക്ക് അറിയില്ല. ഞാൻ പറഞ്ഞത് ലൈക്ക് എന്താ പറയാ ഒരു കണ്ടംപററി സ്റ്റൈലിൽ തന്നെ ഒരു മൊത്തത്തിലൊരു മഞ്ഞ ചുവപ്പ് പച്ച കളറൊക്കെ ഒരു കളർഫുൾ ടൈപ്പുള്ള വീടാണ്. പക്ഷെ ഇതൊരു പ്രീമിയം ടച്ച് ഉള്ള വീടാണ്. അപ്പൊ നിങ്ങൾ പറയും ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത്. എനിക്ക് തീരെ എനർജി കഴിച്ചു, ഫുഡ് കഴിച്ചില്ല രാവിലെ ഇറങ്ങിയ ശേഷം. രാവിലെ ഒരു രണ്ട് ചപ്പാത്തി മൂന്ന് ചപ്പാത്തി ഒന്ന് കഴിച്ച് ഇറങ്ങിയതാണ്. ഇവിടെ ഭയങ്കര കഴിക്കലാണ്, ഞങ്ങള് പട്ടിണിയായിരുന്നു. പിന്നെ ഹോട്ടലൊന്നും കയറി കഴിക്കാൻ എത്ര താല്പര്യമില്ല, വീട്ടിൽ തന്നെ ഫുൾ ഫുഡ് ഞങ്ങൾ തന്നെ കുക്ക് ചെയ്ത് ഞങ്ങൾ തന്നെ കഴിക്കാനാണ് പതിവ്. എനിവേ അത്ര കാണില്ലേ ഇവിടെ, നാളെ ഞാൻ അഞ്ചു മണിക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഇൻഷാ. നമുക്കൊരു റൂം ഹോം ടൂർ എന്ന് കുറെ പേര് പറയുന്നുണ്ട്. സോ എനിക്ക് തോന്നി സ്വന്തമായിട്ട് വേറൊരു വീടെടുത്ത് ഫസ്റ്റ് ഒന്ന് ഒന്നേന്നാൽ തുടങ്ങിയിട്ട് ഒരു ഹോം ടൂർ നടത്താനില്ല ഇവിടെ എപ്പോഴും ചെയ്യും. ഇതിപ്പോ വില്ല ആയതുകൊണ്ട് തന്നെ കണ്ട് കണ്ട് തയ്യില്ല. സോ something really special is coming, guys. Yeah. It's coming. എന്നാലും നമ്മൾ നോക്കാം. നാളെ വൈകുന്നേരം അഞ്ചു മണിക്ക് കിട്ടിക്കാതെ. ഓക്കെ, നാളെ സ്പെഷ്യൽ നാളത്തെ ഞാൻ പറയുന്നില്ല, നാളെ വേറൊരു ടൈപ്പ് സംഭവമായിരിക്കും. യാ നാളെ ഇവളോടൊന്നും പറയില്ല, ഗൈസ്. ഇവളൊന്നും അറിയണ്ട, ഒന്നും അതൊന്നും. നാളെ വേറെ അഞ്ചു മണിക്കാണ് സീസൺ.